എഴുത്തുകാരെ, ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും വിജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷെ പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് പോലെ വിജയത്തിൻ്റെ ഔന്നത്യങ്ങളിൽ എത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതൊരു സത്യമാണ്. വിജയത്തിന് കുറുക്ക് വഴികളില്ലെന്നാണ് വിജയിച്ചവരൊക്കെയും പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ടി വി ഷോയിലോ ഒരു ഇൻ്റർവ്യൂയിലോ വളരെയധികം വിജയിച്ച ഒരു വ്യക്തിയുടെ ഇൻ്റർവ്യൂ കാണുമ്പോൾ നമുക്ക് വളരെ പ്ലസൻ്റായിട്ട് തോന്നും. പക്ഷേ ഇന്ന് അവർ വളരെ സന്തോഷത്തോടുകൂടി അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ പിറകിൽ ഒരു വലിയ ദുരന്തങ്ങളുടെ കഠിനമായ ശ്രമത്തിൻ്റെ വേദനകളുടെ റിജക്ഷൻസിൻ്റെ ഒത്തിരി വഴികളുണ്ടെന്ന് മനസ്സിലാക്കണം. വിജയത്തിലെത്തിയിട്ടുള്ളവരെല്ലാം റിജക്റ്റഡ് ആണ്. റിജക്റ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ? ത്യജിക്കപ്പെട്ടവരാണ്. എവിടെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ കൊള്ളത്തില്ല, യൂസ്ലെസ് ആണ്, വേണ്ട എന്ന് പറഞ്ഞ് പുറകോട്ട് വിട്ടിട്ടുള്ളവരെയൊക്കെ പിന്നീട് നിശ്ചയദാർഢ്യത്തോടെ ദൈവാശ്രയത്തോടെ കഠിന ശ്രമത്തിലൂടെ മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വിജയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറുക്ക് വഴിയിലൂടെ വിജയിക്കുവാൻ എളുപ്പമല്ല. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ചില കൂട്ടുകാരെങ്കിലും ചിരിക്കുന്നുണ്ടാവും അല്ലേ? നമുക്കൊക്കെയും ഇന്നത്തെ സംവിധാനത്തിൽ ചില കുറുക്ക് വഴികളിലൂടെയൊക്കെ ജയിക്കാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ടാവും. പക്ഷേ വിജയത്തിനൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ തന്നെ നാം പോയി വിജയിക്കണം. ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? കുറുക്ക് വഴിയിലൂടെ വിജയിച്ച വിജയവുമായിട്ട് ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റേജിൽ ചെന്നെത്തുമ്പോൾ നമ്മൾക്ക് ഒട്ടും തന്നെ ഫ്രൂട്ട്ഫുൾ ആകാൻ സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഡിഗ്രി കോഴ്സിന് പഠിക്കുമ്പോൾ 3 വർഷവും പഠിക്കേണ്ടത് പഠിച്ച് തന്നെ നാം ജയിച്ചു വരണം. എന്നാൽ ചില അനുകൂല ഘടകങ്ങൾ നമുക്കറിയാമല്ലോ, പറയുമ്പോൾ മനസ്സിലാവും അല്ലേ? ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില റോങ് വേയ്സിലൂടെ, അതായത് കുറുക്ക് വഴികളിലൂടെ നമ്മൾ എങ്ങനെയോ ജയിച്ചു. ആ സർട്ടിഫിക്കറ്റിൻ്റെ വെളിച്ചത്തിൽ നമുക്കൊരു ജോലി കിട്ടി നാം പോവുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് ലഭിക്കുന്ന അസൈൻമെൻറ്റ് ഒരു വലിയ പ്രോജക്റ്റ് ചെയ്തു കൊടുക്കാനായിരിക്കും. എന്ത് നാം ചെയ്യും? പഠിക്കേണ്ട സമയത്ത് പഠിച്ച് ജയിച്ച് കയറി വരികയായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രോജക്റ്റ് കിട്ടുമ്പോൾ ഒട്ടും ഭയപ്പെടാതെ നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യട്ടെ, വിജയത്തിന് കുറുക്ക് വഴികളില്ല. അപ്പോൾ വിജയിക്കാൻ കുറുക്ക് വഴികളില്ല എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇനി മനസ്സിലാക്കുക, വിജയത്തിന് മുമ്പ് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാകും. അതിനെയാണ് ഞാൻ ആദ്യം റിജക്ഷൻ എന്ന് പറഞ്ഞത്. മിസ്റ്റേക്കുകൾ വരുമ്പോൾ നാം തനിയെ അങ്ങ് വിചാരിക്കും ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. പക്ഷേ ഓരോ മിസ്റ്റേക്കിനകത്തും ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇനിയും ഉണ്ട് എന്ന് ലോകത്തിന് പഠിപ്പിച്ചത് വളരെ വലിയൊരു ബിസിനസ്മാനായ ജാക്ക് മായാണ്. ജാക്ക് മാ എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേർക്ക് അറിയുമെന്നറിയില്ല. പക്ഷേ ലോകം അത്ഭുതത്തോടെ കാണുന്ന ഒരു സാധാരണയിൽ നിന്ന് സാധാരണക്കാരനായി കയറി വന്ന വ്യക്തിയാണ് ജാക്ക് മാ. അലിബാബ ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനെറ്റ് കമ്പനിയുടെ പ്രൊപ്രൈറ്റഡായിട്ട് ലക്ഷക്കണക്കിന് കോടി, ഞാൻ പറഞ്ഞ ആ വാക്ക് ശ്രദ്ധിക്കുക, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള കമ്പനിയുടെ പ്രൊപ്രൈറ്ററായ ജാക്ക് മായുടെ വാക്കുകളാണ്, എവറി മിസ്റ്റേക്ക് ഹാസ് സം ഓപ്പർച്യൂണിറ്റീസ്. നമുക്കൊരു തെറ്റ് പറ്റുമ്പോഴോ ഒരു പരാജയം പറ്റുമ്പോഴോ നാം തീർന്നു എന്ന് വിചാരിക്കേണ്ട. ആ പരാജയത്തിനകത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ജാക്ക് മായുടെ ജീവിതം അതാണ് കാണിക്കുന്നത്. ഒട്ടനവധി പരാജയങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ആ ഓരോ പരാജയത്തിൽ നിന്നും അദ്ദേഹം പുതുതായി കുറേ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് നിലയിലേക്ക്, ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കുന്ന ലെവലിലേക്ക് എത്തുവാൻ ജാക്ക് മായ്ക്ക് സാധിച്ചു. 1964 ചൈനയിലാണ് ജാക്ക് മായുടെ ജനനം. നേരത്തെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ സാധാരണ കുടുംബത്തിൽ ജനിക്കുന്നു. എവിടെ പോയാലും പരാജയം, എവിടെ പോയാലും നോ വേക്കൻസി നോ ചാൻസ്, ഇത് മാത്രം കേട്ട ഒരു വ്യക്തിയാണ് ജാക്ക് മാ. പ്രൈമറി സ്കൂളിൽ വെച്ച് ഒരുപാട് പ്രാവശ്യം തോൽക്കുന്നു. മിഡിൽ സ്കൂളിലേക്ക് വന്നപ്പോൾ തോൽവിയുടെ എണ്ണം വർദ്ധിക്കുന്നു. ഹൈസ്കൂളിൽ വന്നപ്പോഴും ഇത് തന്നെ കഥ. തോൽവിയല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. അതിനുശേഷം യൂണിവേഴ്സിറ്റിയിലേക്ക് 10 പ്രാവശ്യം എൻട്രിക്ക് അപ്ലൈ ചെയ്തപ്പോഴും അദ്ദേഹത്തെ റിജക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബാല്യം കൗമാരം ഒക്കെയും ഒരു റിജക്ഷൻ്റെയാണ്. നോ വേക്കൻസി, തനിക്ക് തരാൻ ഇവിടെ ജോലിയില്ല എന്ന് ആവർത്തിച്ച് കേട്ട ഒരു വ്യക്തിയാണ് ജാക്ക് മാ. പക്ഷേ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു അവസരം താൻ ഉപയോഗിച്ചത് ഇപ്രകാരമാണ്. അന്ന് ആരും അറിയപ്പെടാത്ത ചൈനയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ ചെറിയ വീട്ടിൽ ജനിച്ച ജാക്ക് മായ്ക്ക്
പുറം ലോകവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പക്ഷേ എങ്ങനെയോ ആ ഗ്രാമത്തിൻ്റെ പ്രകൃതി ഭംഗി ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയുണ്ടായി. അങ്ങനെ കുറേ ടൂറിസ്റ്റുകൾ അമേരിക്കയിൽ നിന്നൊക്കെ ഈ ചൈനയിലെ സ്ഥലം കാണാൻ വന്നപ്പോൾ കൊച്ചു ജാക്മാ വിചാരിച്ചു, എനി ഹൗ അല്പം ഇംഗ്ലീഷ് പഠിക്കാമെങ്കിൽ എനിക്കൊരു ഗൈഡായിട്ട് ജോലി ചെയ്യാം. അങ്ങനെ സ്വയം ഇംഗ്ലീഷ് പഠിച്ചെടുത്തതാണ് ജാക്മായുടെ ജീവിതത്തിലെ ആദ്യത്തെ ടേണിംഗ് പോയിന്റ്. ആ കൊച്ചു ഗ്രാമത്തിൽ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നെങ്കിലും ജാക്മാക്ക് മാത്രമേ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഒരു ഗൈഡായിട്ട് ജോലി ലഭിച്ചത്. അതിനുശേഷം വളരെ വേദനാജനകമായ ഒരു റിജക്ഷൻ ഉണ്ടായത്, KFC എല്ലാവർക്കും അറിയാമല്ലോ, ചിക്കൻ്റെ KFC, അവിടെ 25 പേർ ഒന്നിച്ചൊരു ഇൻ്റർവ്യൂവിന് പോയി, 24 പേർക്കും അപ്പോയിൻമെൻറ്റ് കിട്ടി. ഒരേ ഒരാളെ തള്ളിക്കളഞ്ഞത് നോ യു ആർ നോട്ട് ആപ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞുകൊണ്ട്, നീ അനുയോജ്യനായ വ്യക്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാക്മായ മാത്രമാണ് പുറകോട്ട് വിട്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ ഇത് മാത്രം മതിയല്ലേ, പിന്നീട് ഒരിക്കലും പൊങ്ങി വരാത്ത വിധത്തിൽ നാം അങ്ങ് ഒതുങ്ങിപ്പോകാനായിട്ട്. ജാക്മാ അതുകൊണ്ടൊന്നും പോയില്ല. ഓരോ മിസ്റ്റേക്കിലും പഠിച്ചു പുതിയ പാഠങ്ങൾ. എന്താണ് എൻ്റെ കുറവ്, എന്ത് നോളജാണ് ഞാൻ ഇനി ആർജിക്കേണ്ടത്, എന്താണ് ഞാൻ ഇനി ചെയ്യേണ്ടത്, ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്നിട്ട് തനിക്കറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചുകൊണ്ട് ഒരു ഇംഗ്ലീഷ് മാസ്റ്ററായിട്ട് ജോലിക്ക് കയറുകയാണ്. അതും ഒട്ടും നല്ലതല്ലായിരുന്നു. ഒരു ടീച്ചർ എന്ന നിലയിൽ ഒട്ടും ഷൈൻ ചെയ്യാൻ സാധിച്ചില്ല. അവിടെയും പരാജയം. അങ്ങനെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് US ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും US ആ ബിസിനസ് ആവശ്യത്തിന് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് പോകുവാനൊരു അവസരവും കിട്ടി. അവിടെ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ജാക്മാ ഇൻ്റർനെറ്റ് എന്താണെന്ന് കാണുന്നത്. ചൈനയിൽ നിന്ന് പോകുന്ന അദ്ദേഹം ഈ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ അത്ഭുതത്തോടെ ഇരിക്കുകയും ഇൻ്റർനെറ്റിൽ പരതി തൻ്റെ സ്വന്തം നാടായ ചൈനയും തൻ്റെ ഗ്രാമത്തെയൊക്കെ നോക്കിയപ്പോൾ മനസ്സിൽ വിചാരിച്ചു, ഈ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്പനി തുടങ്ങിയാലോ. മടങ്ങി വന്നിട്ട് 20 പേരോട് ഈ ആശയം ഷെയർ ചെയ്തു. അപ്പോൾ ഓർക്കുക, നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാലാണ് നമുക്ക് കയറിപ്പോകാൻ സാധിക്കുക. പക്ഷെ ജാക്മായെ പോലെ അത്യുഗ്രമായ നിശ്ചയദാർഢ്യമുള്ളവർക്ക് എത്ര നെഗറ്റീവ് റെസ്പോൺസ് കിട്ടിയാലും അവർ കയറി വരും. ഈ 20 പേരും പറഞ്ഞു, നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇൻ്റർനെറ്റ് പോലത്തെ കമ്പനി നീ തുടങ്ങാനോ, നിനക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടോ, അതിനുള്ള ടെക്നോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, ഒന്നും നിനക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാക്മായെ നിരുത്സാഹപ്പെടുത്തുവാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹം ആഗ്രഹം മനസ്സിലിട്ടുകൊണ്ട് വീണ്ടും കഠിനമായിട്ട് പ്രവർത്തിക്കുവാൻ, അതിനുവേണ്ടി മറ്റാളുകളെ കണ്ടെത്തുവാനും ഒരുപാട് കരുക്കൾ നീക്കുവാനും തുടങ്ങി. പിന്നീടുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫണ്ടിങ് ആയിരുന്നു. ഏത് ബിസിനസ് തുടങ്ങണമെങ്കിലും പണം ആവശ്യമാണല്ലോ കുഞ്ഞുങ്ങളെ. ഇദ്ദേഹം ഈ പണത്തിന് വേണ്ടി ഒരുപാട് സ്ഥലത്ത് ഓടേണ്ടി വന്നു. എവിടൊക്കെ തിരിച്ചടികൾ കിട്ടിയോ അവിടെ നിന്നൊക്കെയും ജാക്മാ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ഇതിന് കുറുക്ക് വഴിയൊന്നുമില്ല, പോകുന്ന വഴിയിൽ പരാജയം വരും. പക്ഷേ ഓർക്കുക, ആ പരാജയത്തിന് നിങ്ങളെ പഠിപ്പിക്കുവാൻ കുറച്ച് പാഠങ്ങളുണ്ടായിരിക്കും. ആ ജാക്മാ ആ പരാജയത്തിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റിട്ട് താൻ ആഗ്രഹിച്ചതുപോലെ ആ കമ്പനി തുടങ്ങുകയും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്ഥിരോത്സാഹമുണ്ടായിരുന്നു, കഠിനാധ്വാനമുണ്ടായിരുന്നു, റിജക്ഷൻ്റെ വേദന ഓവർകം ചെയ്യാനുള്ളൊരു സ്പിരിറ്റ് ഉണ്ടായിരുന്നു, മിസ്റ്റേക്കിൽ നിന്ന് പഠിക്കുവാൻ പാഠങ്ങളുണ്ടായിരുന്നു, ശുഭാപ്തി വിശ്വാസമുണ്ടായിരുന്നു. ഇതുമൊക്കെയായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് അതിവേഗം ഡെവലപ്പ് ചെയ്ത ആലിബാബ ഗ്രൂപ്പ് ഓഫ് ഇൻ്റർനെറ്റ് കമ്പനീസ് എന്ന് പറയുന്ന ലോകപ്രശസ്തമായ, ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഇൻ്റർനെറ്റ് കമ്പനിയും ചൈനയിലെ ഒന്നാമത്തെ ഇൻ്റർനെറ്റ് കമ്പനിയും ഏകദേശം 55 വയസ്സിനോടകം, അത്രയും സമയത്തേ ഉള്ളൂ, ബാക്കിയെല്ലാം റിജക്ഷൻ ആയിരുന്നു. 10 വയസ്സിൽ റിജക്ഷൻ, 20 വയസ്സിൽ റിജക്ഷൻ, 25 വയസ്സിൽ റിജക്ഷൻ, 30 വയസ്സിൽ റിജക്ഷൻ. ഒരു 45 വയസ്സിന് ശേഷമാണ് ഈ ആശയവുമായിട്ട് മുന്നോട്ട് പോവുകയും അതിലൂടെ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള ലോകം മുഴുവൻ അത്ഭുതത്തോടെ കാണുന്ന ഇൻ്റർനെറ്റ് കമ്പനിയുടെ പ്രൊപ്രൈറ്ററായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറും കൂടെയാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയുവാൻ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ലോഗൻ, ലേൺ ഫ്രം യുവർ മിസ്റ്റേക്ക്, നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പഠിക്കുക, വെയ്ക്കപ്പ് ഫ്രം യുവർ റിജക്ഷൻസ്, നിങ്ങളെ എവിടെ അവഗണിച്ചോ അവിടെ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക, വെയ്ക്കപ്പ് ബിഫോർ എവറിബഡി വെയ്ക്കപ്പ്, എല്ലാവരും ഉണരുന്നതിന് മുമ്പ് ഉണരുക എന്ന് പറഞ്ഞാൽ രാവിലെ ഉറക്കം ഉണരുന്നതിനെ പറ്റിയല്ല. ഒരവസരമുണ്ടെങ്കിൽ മറ്റുള്ളവർ ആ അവസരത്തെ കൈവയ്ക്കുന്നതിനേക്കാൾ മുമ്പേ ചാടിപ്പിടിക്കുക. ഡു എവറിത്തിങ് ബിഫോർ അതേഴ്സ് ഡു. എല്ലാവരും ചെയ്തു കഴിഞ്ഞിട്ട് കോപ്പി അടിക്കാൻ നോക്കിയിരിക്കാതെ ആദ്യം എടുത്ത് ചാടുന്ന ആളിന് വിജയം സുനിശ്ചിതമാണ്. അങ്ങനെയാണെങ്കിൽ കുറുക്ക് വഴികളില്ലാത്ത നേർവഴിയിലൂടെ തന്നെ യാത്ര ചെയ്ത് സ്ഥിരോത്സാഹത്തോടെയും
മിസ്റ്റേക്കുകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചുകൊണ്ട് ശുദ്ധാപ്തി വിശ്വാസത്തോടെയും കഠിന പ്രയത്നത്തോടെയും കുറേ സമയമെടുക്കും കേട്ടോ. വിജയത്തിന് കുറേ സമയമുണ്ട്, അതൊന്നും മനസ്സിലാക്കുക. ഞൊടിയിടയ്ക്കിൽ കിട്ടുന്നതൊന്നും തനതായ വിജയങ്ങളല്ല. ടൈം, ഇറ്റ് വിൽ ടേക്ക് ടൈം. അതിൻ്റേതായ സമയത്ത് വിജയം വന്നോണ്ടും ആ സമയം വരെ പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ജാക്മായെപ്പോലെ ഔന്നത്യത്തിലെത്തുവാൻ സാധിക്കുമെന്നതിൽ രണ്ടുപക്ഷമില്ല. വിശ്വസിക്കുക, നിങ്ങൾക്കും വിജയിക്കാം. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846552220.